ഹെക്സഗണൽ പിരമിഡ് ആണ്. ഹെക്സഗണൽ പിരമിഡിന്റെ ബേസ് സൈഡ് 25 mm ആണ്. ബേസ് സൈഡ് 25 ആയിട്ട് നിർത്താം. പിന്നെ ഹൈറ്റ് 60, ഹൈറ്റ് 60 ആണ്, പിരമിഡ് തന്നെയാണ്. പിന്നെ ഇതിൽ പ്രത്യേകത എന്തോ പറഞ്ഞിട്ടുണ്ടോ നോക്കാം. റെസ്റ്റ് ഓൺ എച്ച് പി വിത്ത് ടു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി, രണ്ട് ബേസ് എഡ്ജ് വി പിക്ക് പെർപെൻഡിക്കുലർ ആവണം അത് പറഞ്ഞ. അപ്പൊ അത് സാധാരണ നമ്മളെ സെറ്റിംഗ്സിൽ അങ്ങനെ വന്നോളും. സാധാരണ ഹെക്സഗൺ വരയ്ക്കും പോലെ വരച്ചാല് ഇപ്പൊ വൺ ഓഫ് ദ സൈഡ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ വെച്ചാല് വൺ ഓഫ് ദ ബേസ് സൈഡ് പെർപെൻഡിക്കുലർ ടു വി പി വരും. വൺ ഓഫ് ദ സൈഡ് വി പിക്ക് പെർപെൻഡിക്കുലർ വരുമ്പോൾ രണ്ടാമത്തെ സൈഡ് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ രണ്ട് സൈഡ്, ഈ സൈഡും ഈ സൈഡും, ഈ രണ്ട് പാരലൽ ആയിട്ടുള്ള ഈ രണ്ട് സൈഡും എക്സ് വൈ ലൈൻ പെർപെൻഡിക്കുലർ ആണ്, വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കണം. കട്ടിംഗ് പ്ലെയിൻ്റെ പ്രത്യേകത പെർപെൻഡിക്കുലർ ടു വി പി ആണ്. വി പിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ വരയ്ക്കണം. അപ്പോൾ ഈ ഇവിടെ വരയ്ക്കണം കട്ടിംഗ് പ്ലെയിൻ. ഓക്കെ, അങ്ങനെ കട്ടിംഗ് പ്ലെയിൻ നമ്മൾ വരച്ചാൽ അത് എത്ര ഡിഗ്രി ഇൻക്ലിനേഷൻ ആയിരിക്കണം? 30 ഡിഗ്രി ഇൻക്ലിനേഷനിലായിരിക്കണം. അപ്പൊ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുക്കണം. അത് എക്സ് വൈ ലൈനുമായിട്ട് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുക്കുക. വി പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ, സോറി എച്ച് പി, സോറി എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ എക്സ് വൈ ലൈൻ ആയിട്ടാണ് കൊടുക്കുക. എക്സ് വൈ ലൈൻ ആയിട്ട് ഫ്രണ്ട് വ്യൂവിൽ കൊടുക്കുക. അപ്പോൾ എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ വരും. അപ്പൊ എക്സ് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ 30 ഡിഗ്രി വന്നു. അത് നമ്മൾ കൂടെ ഇവിടെ എക്സ് വൈ ലൈനുമായിട്ട് 30 ഡിഗ്രി കൊടുത്തിട്ട് വരയ്ക്കാം. അത് ഏത് കൂടെ പോകണം? മീറ്റിംഗ് ദി ആക്സിസ് അറ്റ് 25 mm, മീറ്റിംഗ് ദി ആക്സിസ് 25 mm ഫ്രം ദി വെർട്ടെക്സ് ആണ്. അപ്പൊ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ പോയിന്റിനെ പറയാ, മുകളിലത്തെ ഈ പോയിന്റിന്. ഈ പോയിന്റിന് 25 mm താഴത്തോട്ട് താഴ്ത്തുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, ഇവിടുന്ന് 25 mm താഴത്തോട്ട് താഴ്ത്തിയിട്ട് ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ കൂടെ വേണം ആര് പാസ് ചെയ്യാൻ? 30 mm ലൈൻ പാസ് ചെയ്യാൻ. അപ്പൊ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചോദിച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ 25 mm താഴ്ത്തിയിട്ട് ഇവിടെ നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യാം. ഈ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, എക്സ് വൈ ലൈൻ പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അവിടെ 30 ഡിഗ്രിയിൽ ലൈൻ വരച്ചാൽ മതി. അപ്പൊ ഇവിടെ വരയ്ക്കുന്ന എക്സ് വൈ ലൈനിന്റെ പാരലൽ, എക്സ് വൈ ലൈനായിട്ട് പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ലൈനിന് 30 ഡിഗ്രി കൊടുത്താലും എക്സ് വൈ ലൈനിന് 30 ഡിഗ്രി വന്നോളും. കാരണം ഈ വരയ്ക്കുന്ന വരയും എക്സ് വൈ ലൈനും പാരലൽ ആണല്ലോ. അപ്പൊ ഇവിടെ 30 വരുമ്പോൾ ഇവിടെയും 30 വന്നോളും. അപ്പൊ ഇവിടെ നിങ്ങൾ 30 കൊടുത്ത് വരയ്ക്കുമ്പോൾ ഈ പോയിന്റ് കൂടെ പാസ് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഈ പോയിന്റ് ആദ്യം മാർക്ക് ചെയ്ത ശേഷം ഇവിടെ ഒരു ലൈൻ ഇടുക. ദാറ്റ് ലൈൻ ഷുഡ് ബി പാരലൽ ടു ദിസ് എക്സ് വൈ ലൈൻ. എന്നിട്ട് ഇവിടെ 30 ഡിഗ്രി കൊടുത്തിട്ട് അങ്ങ് വരച്ചാൽ മതി. അപ്പൊ കട്ടിംഗ് പ്ലെയിൻ കിട്ടിക്കോളും. കട്ടിംഗ് പ്ലെയിൻ കിട്ടിക്കഴിഞ്ഞാൽ കട്ടിംഗ് പോയിന്റുകൾ മാർക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നോക്കണം, ഈ എഡ്ജ്, ഈ എഡ്ജും ട്രൂ ലെങ്ത് ആണോ നോക്കണം. നേരത്തെ പെന്റഗണിന്റെ ക്വസ്റ്റ്യനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത അതേപോലെ തന്നെ ഈ സൈഡ് പാരലൽ, ഈ സൈഡിന് കറസ്പോണ്ടിംഗ് ആയിട്ട് താഴെയുള്ള പേരെന്താ നോക്കണം. ഇവിടെ എ ഒ എന്നാണ് പേര്, താഴെയുള്ള പേര്, സോറി ഇവിടെ എ ഡാഷ് ഒ ഡാഷ് ആണ് പേര്, താഴെയുള്ള പേര് എ ഒ ആയിരിക്കും. അപ്പൊ എ ഒ ചരിഞ്ഞിട്ടാണ്, എ ഡാഷ് ഒ ഡാഷും ചരിഞ്ഞിട്ടാണ്, അപ്പൊ ട്രൂ ലെങ്ത് അല്ല. ഇനി ഇവിടെ ഉള്ളത് നോക്കാം. ഇവിടെ എന്താ പേര്? സി ഒ എന്നാണ്. സി ഡാഷ് ഒ ഡാഷ് ആണ് താഴെയുള്ള പേര്, സി ഡാഷ് ഒ ഡാഷ് ആണ് ഇവിടുത്തെ പേര്, സി ഒ ആണ് താഴത്തെ പേര്. അപ്പൊ അതും ചരിഞ്ഞിട്ടാണ്, അപ്പൊ ട്രൂ ലെങ്ത് അല്ല. അപ്പൊ ട്രൂ ലെങ്ത് ആക്കാൻ വേണ്ടി ഈ ഒയിൽ കോമ്പസ് വെച്ചിട്ട് ഈ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് റേഡിയസ് സൈഡ് എടുത്തുകൊണ്ട് മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. പാരലൽ ആവുന്നവരെ ഒരു ആർക്ക് വരയ്ക്കുക. പാരലൽ ആവുന്നവരെ ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ആ ആർക്കിന്, ആർക്കിന് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ ഇവിടെ പുതിയൊരു പോയിന്റ് കിട്ടും. ആ പുതിയ പോയിന്റിന്റെ പേരാണ് സി ഡബിൾ ഡാഷ്. ഈ സി ഡബിൾ ഡാഷ് എന്ന് പറയുന്നതും ഒ ഡാഷ് തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? പുതിയൊരു എഡ്ജ് കിട്ടും. ആ എഡ്ജ് ട്രൂ ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പൊ ട്രൂ ലെങ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ട്രൂ ലെങ്തിന്റെ വരയും നമ്മൾ വരച്ചു. ഇനി കട്ടിംഗ് ഷേപ്പ് ഉണ്ടാക്കാം. കട്ടിംഗ് ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഇവിടെയാണ് ഒരു ഇന്റർസെക്ടിംഗ് പോയിന്റ്. ഈ ഇന്റർസെക്ടിംഗ് പോയിന്റ് എവിടെയാ നടന്നിരിക്കുന്നത്? ഇതിന്റെ പേര് എ ഒ എന്നാണ്. കറസ്പോണ്ടിംഗ് ആയിട്ട് സോറി, ഇതിന്റെ പേര് എ ഡാഷ് ഒ ഡാഷ് ആണ്. കറസ്പോണ്ടിംഗ് ആയിട്ട് താഴെ എ ഒ. അപ്പൊ ഇവിടുന്ന് ഉള്ള പോയിന്റ് താഴോട്ട് പോട്ടെ, പോയി 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 എവിടെ വരെ എത്തണം? എ ഒയിൽ എത്തിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഇന്റർസെക്ടിംഗ് ഹിയർ. അപ്പൊ ഇന്റർസെക്ടിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടി. അടുത്ത പോയിന്റ് നോക്കാം. ഇതാണ് അടുത്ത പോയിന്റ്. ഈ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേര് ബി ഡാഷ് ഒ ഡാഷ് എന്നാണ്. അപ്പൊ ബി ഡാഷ് ഒ ഡാഷ് എന്നുള്ള ലൈൻ താഴത്തോട്ട് പോയി 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 ബി ഒയിൽ എത്തും. അങ്ങനെ ബി ഒയിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്റർസെക്ടിംഗ് പോയിന്റ് ഇവിടെ കിട്ടും. ആ ഇന്റർസെക്ടിംഗ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇന്റർസെക്ടിംഗ് പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി, സോറി, ആ ഇന്റർസെക്ടിംഗ് പോയിന്റ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിരുന്ന സമയത്ത്, ഇവിടുന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഇന്റർസെക്ടിംഗ് പോയിന്റ് നമുക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റിൽ നിന്ന് ഈ ട്രൂ ലെങ്ത്തിലേക്ക് പാരലൽ ലൈൻ വരയ്ക്കാം. ഈ പോയിന്റിൽ നിന്ന് ട്രൂ ലെങ്ത്തിലേക്ക് പാരലൽ ലൈൻ വരയ്ക്കാം. എക്സ് വൈ ലൈൻ പാരലൽ ആയിട്ട് ലൈൻ വരയ്ക്കാം. ലൈൻ വരച്ചതിന് ശേഷം ഇന്റർസെക്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് താഴത്തോട്ട് കൊണ്ടുവരാം. ഇവിടെ പാരലൽ ആവുന്നവരെ കൊണ്ടുവരിക. പാരലൽ ആവുന്നവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പാരലൽ ആവുന്നവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിന് കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കാം. ഈ ഈ പാരലൽ ആവുന്നവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസിന് കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് വരയ്ക്കാം. അപ്പൊ ഇവിടെ ഇന്റർസെക്ടിംഗ് പോയിന്റ് കിട്ടും. അത് സ്ട്രെയിറ്റ് കട്ടിംഗ് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതേ വർക്ക് നേരത്തെ പെന്റഗണിന്റെ കേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കട്ടിംഗ് ഇവിടെയാണ്.
ഈ കട്ടിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കട്ടിക്ക് ഇങ്ങനെ താഴത്തോട്ട് നമുക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കട്ടിക്ക് നമുക്ക് താഴത്തോട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ പേരെന്താണോ, ഇതിന്റെ പേര് സിഒ, സി ഡാഷ്, ഒ ഡാഷ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ലൈൻ നേരെ സിഒയിൽ എത്തുമ്പോൾ കട്ടിക്ക് കിട്ടും, കറക്റ്റ് കട്ടിക്ക് കിട്ടും. ആ കട്ടിക്ക് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ എത്ര പോയിന്റുകൾ നമുക്ക് കിട്ടി? ഇവിടെ ഒന്ന്, രണ്ട്, മൂന്ന് പോയിന്റുകൾ കിട്ടി. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട, ഈ ഒരു എഡ്ജിന്റെ കാര്യം, ഈ എഡ്ജിന്റെ പേരെന്തായിരുന്നു? എഒ എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്, അഥവാ എ ഡാഷ് ഒ ഡാഷ് എന്നാണ് വിളിച്ചിരുന്നത്. എ ഡാഷ് ഒ ഡാഷ് മാത്രമല്ല, ഇതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഇവിടെ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ ഇവിടെ മൂന്ന് പേരെ അവർ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ മൂന്ന് പേര് കൊടുത്താൽ മതിയോ? പോരാ, നിങ്ങൾ മുഴുവൻ പേര് കൊടുക്കണം. എ ബി സി കൊടുത്തു, ഡി ഇ എഫ് എന്ന് കൊടുക്കാം. ഇവിടെ ഇവിടെ നമ്മൾ ഡി ഇ എഫ് എന്ന് കൊടുക്കുമ്പോൾ ഈ എയും ഇ എഫും, ഈ എയും ഇ എഫും ഒന്നിച്ച് ഇവിടെ തന്നെ വരും. അപ്പൊ ഈ വര രണ്ട് വരയായിട്ട് ആക്ട് ചെയ്യും. ഫസ്റ്റ് ഈ വര എന്തായിട്ട് ആക്ട് ചെയ്യും? എ ഡാഷ് ഒ ഡാഷ് ആയിട്ട് ആക്ട് ചെയ്യും. അതേ വര തന്നെ പിന്നെ ഇവിടെ പേര് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യും? എഫ് ഡാഷ് ഒ ഡാഷ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ എഫ് ഡാഷ് ഒ ഡാഷ് ആയിട്ട് ആക്ട് ചെയ്യുമെങ്കിൽ ഈ പോയിന്റിൽ നിന്നുള്ള കട്ടിംഗ് പോയിന്റ്, ഈ പോയിന്റിൽ നിന്നുള്ള കട്ടിംഗ് പോയിന്റ് എഒ വരെ നേരത്തെ പോയി. ഇയാൾക്ക് വേറൊരു പേര് ഇപ്പൊ കൊടുത്തല്ലോ നമ്മൾ, ആ കൊടുത്ത പേരിന് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ വരെയും കൂടെ പോകണം? എഫ് ഒ വരെയും കൂടെ പോകണം. അപ്പൊ ഇവിടെ നിന്നുള്ള ലൈന് അടുത്ത ഇതില് എഫ് ഒ, ഇതാ ഇവിടെയാണ് എഫ് ഒ. ഇവിടെ എഫ് കൊടുക്കുമ്പോൾ എ ബി സി ഡി എഫ് കൊടുക്കുമ്പോൾ എഫ് ഒ ആണല്ലോ ഇതിന്റെ പേര്. അപ്പൊ എഫ് ഒ വരെയും കൂടെ പോകണം. അപ്പൊ ഇവിടെ ഒരു കട്ടിക്ക് കിട്ടും, ഇവിടെ ഒരു കട്ടിക്ക് കിട്ടും. കാരണം ഈ ഒരു സൈഡ് രണ്ട് എഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതേപോലെ ഈ ഒരു ലൈന്റെ പേര്, ഈ ഒരു ലൈന്റെ പേര് നേരത്തെ നമ്മൾ ബി ഡാഷ് ഒ ഡാഷ് എന്ന് വിളിച്ചോണ്ട് പോയി. ബി ഡാഷ് ഒ ഡാഷ് മാത്രമല്ല, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഇ എന്ന് വരുന്ന സമയത്ത് ഇവിടെ ഇഒ, ഇ ഡാഷ് ഒ ഡാഷ് എന്ന് പറയുന്ന എഡ്ജും ഇത് സെയിം ആയിട്ട് വരും. അപ്പൊ ഇവിടുന്ന് വരുന്ന കട്ടിംഗ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് താഴത്തോട്ട് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചാല് നിങ്ങൾക്ക് ബിഒന് കറസ്പോണ്ടിങ് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക, അപ്പൊ ഏതിനും കിട്ടും? ഈ പറഞ്ഞ ഇഒ, പുതുതായിട്ട് നിങ്ങൾ പേര് കൊടുത്തിരിക്കുന്നത് ഈ ഇഒന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മുകളിലേക്ക് കിട്ടും. സെയിം ഡിസ്റ്റൻസ്, സെയിം ആർക്ക് താഴത്തോട്ട് വരച്ചത് ഇവിടുന്ന് എടുത്ത് മുകളിലേക്ക് വരയ്ക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ഏതിനു വേണ്ടിയുള്ള പോയിന്റ് ആണ്? നേരത്തെ ബിഒനുള്ള പോയിന്റാണ് കിട്ടിയത്, ഇപ്പൊ ഇഒനുള്ള പോയിന്റ് കിട്ടും. അതേപോലെ ഈ പോയിന്റിന് നോക്കാം. ഈ പോയിന്റ് സിഒ എന്ന് പറയുന്ന രീതിയിൽ, സി ഡാഷ് ഒ ഡാഷ് എന്ന രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പുതിയ പേര് കൊടുക്കുമ്പോൾ ആ പേരും ഇവിടേക്ക് തന്നെ വരും. ആ പേരിന്റെ പേര് എന്തായിരിക്കും? സി കഴിഞ്ഞ ഡി ആണ്. അപ്പൊ ഡിഒ എന്ന് പറയുന്ന പേരായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇതിന്ന് വരുന്ന കട്ടിംഗ്, ഇവിടുന്ന് വരുന്ന കട്ടിംഗ് നേരത്തെ സിഒന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കും മാർക്ക് ചെയ്യേണ്ടി വരും? ഇവിടെ ഡിഒനും മാർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഡിഒനും സെയിം തന്നെ വരുന്നത്, കാരണം ഈ വര രണ്ടായിട്ട് ആക്ട് ചെയ്യും, രണ്ട് രണ്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഡിഒനുള്ള വരയും നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഡിഒയും സിഒയും ഒരേ പെർപെൻഡിക്കുലർ ലൈനിൽ വന്നിട്ട് രണ്ട് പോയിന്റ് ആയിട്ട് ഇവിടെ ഇത് കട്ടി കിട്ടും. അപ്പൊ എല്ലാ പോയിന്റുകളും കിട്ടി. ആദ്യം മൂന്നെണ്ണം കിട്ടി, ഇപ്പൊ മൂന്നെണ്ണം കിട്ടി, മൊത്തം ആറെണ്ണം കിട്ടി. ഈ ആറെണ്ണം കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്ഷൻ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ട്രൂ ഷേപ്പ് വരയ്ക്കുക എന്ന് പറഞ്ഞൊരു വർക്കും കൂടെ ഇതിൽ ചെയ്യണം. ആ എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ കട്ടിംഗ് പോയിന്റിൽ നിന്നും ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻസ് ഇടുക. ഈ ഈ ലൈൻസ് ഈ കട്ടിംഗ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതല്ല, ആംഗിൾ ബിറ്റ്വീൻ ഈ ലൈൻ ആൻഡ് ഈ കട്ടിംഗ് പ്ലെയിൻ 90 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ 90 ഡിഗ്രിയിലായിരിക്കണം ഈ ലൈൻസ് എല്ലാം പോകുന്നത്. അങ്ങനെ ലൈൻസ് 90 ഡിഗ്രിയിൽ പോയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നേരത്തെ എക്സിസ്റ്റിംഗ് എക്സ് വൈ ലൈനിൽ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരം, എക്സിസ്റ്റിംഗ് എക്സ് വൈ ലൈനിൽ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരം കോമ്പസിൽ എടുത്തിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. എക്സിസ്റ്റിംഗ് എക്സ് വൈ ലൈനിൽ നിന്ന് താഴത്തോട്ടുള്ള ദൂരം എടുത്തിട്ട് ഇവിടുന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടുന്ന് രണ്ടാമതൊരു പോയിന്റ് ഉണ്ട്, ആ രണ്ടാമത് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് രണ്ടാമത്തെ പോയിന്റ് അതേ നില തന്നെ മാർക്ക് ചെയ്യാം. കാരണം അത് രണ്ടും ഒരേ ലൈനിലാണ് ഇവിടെയുള്ളത്. അപ്പൊ ഈ പോയിന്റും ഈ പോയിന്റും ഇവിടുന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച ലൈനിൽ ഇവിടെയും ഇവിടെയായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ അടുത്തത് എങ്ങനെയായിരിക്കും ആലോചിച്ച് നോക്കുക. ഈ ലൈൻ ഇങ്ങനെയല്ലേ പോയിരിക്കുന്നത്, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ അങ്ങോട്ട് പോയല്ലോ. അപ്പൊ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ഈ പെർപെൻഡിക്കുലർ ലൈനിലെ രണ്ട് പോയിന്റ് കിട്ടാൻ വേണ്ടി ഇവിടുന്ന് താഴത്തോട്ട് വന്നിട്ട് നേരത്തെ ഉള്ള എക്സ് വൈ ലൈനിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസും, നേരത്തെ ഉള്ള എക്സ് വൈ ലൈനിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസും, ഈ രണ്ട് ഡിസ്റ്റൻസുകളും ഇവിടുന്നുള്ള പെർപെൻഡിക്കുലർ ലൈനിൽ ഇവിടെയായിട്ട് ഇവിടെയായിട്ട് മാർക്ക് ചെയ്യാം. ലാസ്റ്റ് വണ്ണും അതേപോലെ തന്നെ. ലാസ്റ്റ് വണ്ണം എന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ ഇതാണ്. ഈ പെർപെൻഡിക്കുലർ ലൈൻ മീറ്റ് ചെയ്ത സ്ഥലം ഒന്ന് ഇതും ഒന്ന് ഇതുമാണ്. ഈ രണ്ട് സ്ഥലത്തേക്കും ഇവിടുന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. ഒന്ന് ഇവിടേക്ക് മാർക്ക് ചെയ്യുക, അത് ഇത് ഈ ചെറിയ ദൂരം, പിന്നെ ഇവിടുന്ന് വലിയ ദൂരം. ഈ വലിയ ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള വലിയ ദൂരം. അങ്ങനെ മാർക്ക് ചെയ്ത സമയത്ത് ഇതിനേക്കാൾ ചിരിയുടെ വലിപ്പമുള്ള ഒരു ഷേപ്പ് ഇവിടെ കിട്ടും. ആ ഷേപ്പിനെയാണ് ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ വർക്ക്.